ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. വളരെ സിമ്പിളായിട്ടുള്ള മൺചട്ടി ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ചിക്കൻ മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ടാണ് നമ്മളിവിടെ മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരമണിക്കൂർ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് എടുത്തിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ ചിക്കനും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇവിടെ റെഡിയാണ്. ഈ ഉള്ളി കണ്ടോ, ഇത് മണ്ണിൻ്റെ ഉള്ളിയാണ്. ഇതിപ്പോൾ ഞാൻ ഈ പ്രാവശ്യം തൃശ്ശൂർ പോയപ്പോൾ അമ്മമ്മ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുളിയിലാണ് നമ്മളിന്ന് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇത് ആദ്യം നമ്മൾ കിട്ടുന്ന സമയത്തൊന്ന് മയക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം 2 ദിവസം ഒഴിച്ചു വെച്ചാൽ മതി. യൂസ് ചെയ്യാനായിട്ട് പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ മയക്കിയെടുത്ത മണ്ണിൻ്റെ ഉരുളിയാണിത്. അപ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റി ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ തയ്യാറാക്കാനായിട്ട് കറക്റ്റ് പാകമാണിത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല വിസ്താരമുള്ള ഉരുളിയാണ് കേട്ടോ, കുറച്ച് വലുതാണ്. ക്യാമറയിൽ എത്രമാത്രം മനസ്സിലാകണമെന്ന് അറിയില്ല, കുറച്ച് വിസ്താരമുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് എബനയുടെ ഇലയാണ്, ബേ ലീഫ് എന്ന് പറഞ്ഞ് നമുക്ക് സാധാരണ ഗരം മസാലയുടെ കൂട്ടിലൊക്കെ കിട്ടാറുള്ളതാണ്. ഇതിൻ്റെ 2 ഇല ചേർത്ത് കൊടുക്കാം. നമുക്ക് എബനയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. 5 വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വലിഞ്ഞു വരണം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വലിഞ്ഞു വരട്ടെ, അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് വെന്തിട്ട് ചിക്കനിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അതുപോലെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ഞാനിവിടെ പകുതി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വറ്റി വരണം. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എടനയുടെ ഒക്കെ സ്വാദ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. കുറച്ചും കൂടി ഉപ്പ് വേണം. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി, 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നത് ചിക്കൻ വെന്തതിന് ശേഷമാണ്. അല്ലാതെ നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ചിക്കൻ കുറച്ച് റബ്ബറി ആയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ചിക്കൻ വെന്തതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ രണ്ട് ടൊമാറ്റോ ഉണ്ട് നീളത്തിൽ മുറിച്ചത്. ഈ ടൊമാറ്റോ ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ ചതച്ച കുരുമുളക് ചേർക്കുന്നുണ്ട്. പൊടിച്ചതല്ല, ചതച്ചതാണ്. കുറച്ച് ഗരം മസാല പൗഡർ, ഒരു കാൽ ടീസ്പൂൺ രണ്ടുതണ്ട് കറിവേപ്പില, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി കറിയാണ്. ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരി വൻ തൻ. ബൈ.